ഹായ് ഫ്രണ്ട്സ്, രഞ്ജൂസ് മിഡടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേര് ചൈനക്കാരൻ്റെ സമ്മാനം. തെക്കേടത്ത് വട്ടത്തിരിയുടെ ഇല്ലത്ത് മഹാദാരിദ്ര്യമായിരുന്നു. നിത്യവൃത്തിക്ക് അദ്ദേഹം യാതൊരു നിവൃത്തിയും കണ്ടില്ല. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു ചൈനക്കാരൻ വ്യാപാരി അവൻ്റെ കപ്പലിൽ വില പിടിച്ച അനേകം വസ്തുക്കൾ കയറ്റി കച്ചവടത്തിനായി യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴി ഉണ്ടായ കടൽ ക്ഷോഭത്തിൽ അദ്ദേഹത്തിൻ്റെ കപ്പൽ പൂർണ്ണമായും തകർന്നു. വസ്തുക്കളിൽ മിക്കതും നഷ്ടപ്പെട്ടു. നല്ല ആൾനാശവും ഉണ്ടായി. അദ്ദേഹം ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. 10 വലിയ ഭരണികൾ മാത്രം നഷ്ടപ്പെടാതെ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അതുമായി അയാൾ ആദ്യം കണ്ട വീട്ടിലേക്ക് ചെന്നു. കിഴക്കേടത്ത് വട്ടത്തിരിയുടെ ഇല്ലമായിരുന്നു അത്. കച്ചവടക്കാരൻ മുറ്റത്തു ചെന്നു നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? ഒന്ന് വെളിയിലേക്ക് വരിക. അപ്പോൾ വട്ടത്തിരി കഞ്ഞി കുടിക്കാനിരിക്കുകയായിരുന്നു. എവിടുന്നോ കിട്ടിയ ഇരുനാഴി അരി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അയാൾക്കും കുട്ടികൾക്കുമായി തയ്യാറാക്കിയതായിരുന്നു അത്. കച്ചവടക്കാരൻ വിളിക്കുന്നത് കേട്ട് വട്ടത്തിരി പുറത്തേക്ക് വന്നു. ഞാൻ ചൈനക്കാരനായ ഒരു കച്ചവടക്കാരനാണ്. എൻ്റെ കപ്പൽ തകർന്നുപോയി. എൻ്റെ വേലക്കാരൻ മരിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നേരമായി. എനിക്ക് വിശന്നിട്ട് വയ്യ. അങ്ങ് എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ തരണം, അദ്ദേഹം വളരെ യാചനയോടെ ചോദിച്ചു. ചൈനക്കാരൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വട്ടത്തിരിയുടെ മനസ്സലിഞ്ഞു. അദ്ദേഹം അകത്തേക്ക് പോയി ഉണ്ടായിരുന്ന കഞ്ഞിയെടുത്ത് ചൈനക്കാരന് മുഴുവൻ കൊടുത്തു. അയാളത് വളരെ രുചിയോടെ കുടിച്ചു. അവിടുന്ന് എനിക്ക് തന്ന ഈ കഞ്ഞി എൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. ഈ കഞ്ഞിയുടെ രുചി ഞാൻ മരിച്ചാലും മറക്കില്ല. ഈ ഉപകാരത്തിന് തക്ക പ്രതിഫലം ഇപ്പോൾ എനിക്ക് തരാൻ കഴിവില്ല. നാട്ടിൽ പോയി തിരികെ വരാൻ കഴിഞ്ഞാൽ കഴിവിനൊത്ത് ഞാൻ പ്രതിഫലം തന്നുകൊള്ളാം, അയാൾ പറഞ്ഞു. എനിക്കൊരു സഹായം കൂടി താങ്കൾ ചെയ്തു തരണം. എൻ്റെ സമ്പത്ത് മുക്കാലും നഷ്ടപ്പെട്ടു പോയി. എങ്കിലും ഈ വലിയ ഭരണികൾ കേടുകൂടാതെ കിട്ടിയിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരുന്നതുവരെ ഇതിവിടെ സൂക്ഷിച്ചു വെക്കണം, അയാൾ കൂട്ടിച്ചേർത്തു. ഇവിടെ തീരെ സ്ഥലമില്ലെന്ന് കണ്ടല്ലോ, എങ്കിലും ഉള്ള സ്ഥലത്ത് അങ്ങ് വെച്ചോളൂ. വിലപൊടുപ്പുള്ളതൊന്നും ഇതിലില്ലല്ലോ അല്ലേ? അങ്ങനെ ഉള്ളതാണെങ്കിൽ സൂക്ഷിക്കാൻ പാടാണ്. ഇല്ലം ഒട്ടും ഉറപ്പില്ലാത്തതാണെന്ന് കണ്ടാലറിയാമല്ലോ, വട്ടത്തിരി പറഞ്ഞു. വിലപിടിപ്പുള്ളതൊന്നും ഇല്ല, കുറച്ച് തുവരപ്പരിപ്പാണ്, ചൈനക്കാരൻ പറഞ്ഞു. അങ്ങനെ ചൈനക്കാരൻ തൻ്റെ ഭരണികൾ ആ ഇല്ലത്തിനകത്ത് വെച്ചിട്ട് യാത്രയായി. ദിവസങ്ങൾ കഴിഞ്ഞു. വട്ടത്തിരിയുടെ ഇല്ലത്ത് പട്ടിണി തന്നെ. കുട്ടികളുടെ കരച്ചിൽ കണ്ട് വട്ടത്തിരിയുടെ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചൈനക്കാരൻ്റെ ഭരണിയിൽ നിന്ന് കുറച്ച് തുവരപ്പരിപ്പെടുക്കാമെന്ന് അവൾ ഭർത്താവിനോട് പറഞ്ഞു. വട്ടത്തിരിയാകട്ടെ മരിച്ചാലും വിശ്വാസവഞ്ചന കാണിക്കില്ല എന്ന് തീർച്ച പറഞ്ഞു. ഒടുവിൽ ഭാര്യയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ വട്ടത്തിരി ഭരണി തുറന്ന് കുറേ പരിപ്പെടുത്തു. പരിപ്പിനോടൊപ്പം കുറേ സ്വർണ നാണയങ്ങളും വട്ടത്തിരിയുടെ കയ്യിൽ തടഞ്ഞു. കൂടുതൽ പരിശോധിച്ചപ്പോൾ ഭരണികളൊക്കെ സ്വർണ നാണയങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കുറേ തുവരപ്പരിപ്പിട്ട് മൂടിയതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ബാക്കി ഭരണികളൊക്കെ കെട്ടിവെച്ചിട്ട് അദ്ദേഹം ഒരു ഭരണിയിൽ നിന്ന് ഒരു പവൻ മാത്രം എടുത്തു കൊണ്ടുപോയി വിറ്റു. എന്നിട്ട് അരിയും സാധനങ്ങളുമൊക്കെ വാങ്ങി. വട്ടത്തിരിയുടെ ഭാര്യ ആഹാരമുണ്ടാക്കി. അവരെല്ലാവരും നന്നായി ഊണ് കഴിച്ചു. ദിവസങ്ങൾ കടന്നുപോകവേ വട്ടത്തിരി ഇങ്ങനെ ചിന്തിച്ചു, ആദ്യമായി വിശ്വാസവഞ്ചന ചെയ്യുന്നതിനെ പ്രയാസമുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞു, ഇനി പട്ടിണി കിടക്കുക വയ്യ. ഭരണിയിലെ പണം എടുക്കുക തന്നെ. കച്ചവടക്കാരൻ വരാൻ കുറച്ച് താമസിച്ചു എങ്കിൽ എല്ലാം ശരിയാക്കി മടക്കി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ നിശ്ചയിച്ച് വട്ടത്തിരി ആ ഭരണിയിൽ നിന്ന്
കുറേ നാണയങ്ങൾ കൂടിയെടുത്ത് വലിയൊരു മാളിക പണിയിച്ചു. ബാക്കിയുണ്ടായിരുന്ന പണത്തിന് കുറേ സാമഗ്രികളും മേടിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം വലിയ പണക്കാരനായി മാറി. നാളുകൾ ഏറെ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് സകല ചെലവുകളും കഴിഞ്ഞ് ഓരോ വർഷവും 12,000 രൂപ മിച്ചമുണ്ടായി വന്നു. മിച്ചം വന്ന ആ രൂപയ്ക്ക് അദ്ദേഹം സ്വർണ നാണയങ്ങൾ വാങ്ങി. താൻ പണമെടുത്ത ഭരണിയിൽ നിറച്ചു തുടങ്ങി. കുറേ വർഷങ്ങൾ കൊണ്ട് ആ ഭരണി നിറഞ്ഞു. പിന്നീടത് പണ്ടിരുന്നതുപോലെ അടച്ചു കെട്ടി ഭദ്രമായി വെച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ആ ഭരണികളുടെ വലിപ്പത്തിൽ 1/10 വീതമുള്ള 10 ഭരണികൾ അദ്ദേഹം വാങ്ങി. അവയിലും സ്വർണ നാണയം നിറച്ച് അടച്ചു കെട്ടി. 12 കൊല്ലം കഴിഞ്ഞു. ചൈനക്കാരൻ മറ്റൊരു കപ്പലിൽ കച്ചവട സാമാനങ്ങളുമായി ആ കരയിൽ വന്നു. അയാൾ കരയ്ക്കിറങ്ങി താൻ ഭരണികൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഇല്ലം അന്വേഷിച്ചു. പഴയ ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് ഒരു പുതിയ മാളിക കണ്ടപ്പോൾ ഇത് അതുതന്നെയോ എന്നയാൾക്കൊരു സംശയമായി. അയാൾ സംശയം തീർക്കാൻ പലരോടും ചോദിച്ചു. ആ ഇല്ലം കിഴക്കേടുത്ത് ഭട്ടത്തിരിയുടേതാണെന്നും അദ്ദേഹത്തിന് നിധി കിട്ടിയതുകൊണ്ട് ദാരിദ്ര്യമൊക്കെ മാറിയെന്നും നാട്ടുകാർ പറഞ്ഞു. നിധി കിട്ടിയതൊന്നുമല്ല എന്നും ഒക്കെ തൻ്റെ ഭരണിയിലെ പണം കൊണ്ട് സമ്പാദിച്ചതാണെന്നും കച്ചവടക്കാരന് മനസ്സിലായി. ഇനി തൻ്റെ ഭരണികൾ കിട്ടുന്ന കാര്യം സംശയമാണ് എന്ന് അയാൾ ഉറച്ചു. എങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന ഭാവത്തിൽ അയാൾ ഇല്ലത്തിൻ്റെ മുറ്റത്തേക്ക് കടന്നു ചെന്നു. ഇവിടുത്തെ തിരുമേനി ഇവിടെയുണ്ടോ? അയാൾ വിളിച്ചു ചോദിച്ചു. കച്ചവടക്കാരൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഭട്ടത്തിരി അയാളെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം വളരെ ആദരവോടെ കച്ചവടക്കാരനെ സ്വീകരിച്ചു. സൽക്കാരം കഴിഞ്ഞ ശേഷം ഭട്ടത്തിരി ഇപ്രകാരം പറഞ്ഞു. താങ്കളുടെ അനുവാദം കൂടാതെ ഇവിടെ സൂക്ഷിച്ചിരുന്ന മുതലിൽ കുറച്ചെടുത്ത് ഞാൻ ഉപയോഗിച്ചു. എൻ്റെ ഗതികേട് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാലും ഞാൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കുകയല്ല. ആ തെറ്റ് ക്ഷമിച്ച് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. നിങ്ങളുടെ മുതൽ പലിശയോടുകൂടി തന്നെ തിരികെ സ്വീകരിക്കണം. തുടർന്ന് കച്ചവടക്കാരൻ്റെ 10 ഭരണികൾക്കൊപ്പം താൻ ശേഖരിച്ചു വെച്ച 10 ചെറിയ ഭരണികളും ഭട്ടത്തിരി അയാളെ കാണിച്ചു കൊടുത്തു. ഭട്ടത്തിരി എന്തു ചെയ്തിട്ടും കച്ചവടക്കാരൻ പലിശയായി ലഭിച്ച ചെറിയ ഭരണികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു, ദാ ഞാനിവിടെ കൊണ്ടുവച്ച 10 ഭരണികളും അതുപോലെ തന്നെ എനിക്ക് തിരികെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു നാശവും വന്നിട്ടില്ല. അവിടത്തേക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞത് അവിടുത്തെ ഭാഗ്യവും ദൈവാനുഗ്രഹവും കണ്ടാണ്. അവിടുന്ന് ഉണ്ടാക്കിയതൊക്കെ അവിടത്തേക്ക് തന്നെ. ഞാനിത് സ്വീകരിച്ചാൽ എനിക്കുള്ളതും കൂടി നശിക്കും. ഒടുവിൽ വട്ടത്തിരിക്ക് ചെറിയ ഭരണികളെല്ലാം തിരികെ എടുത്ത് വെക്കേണ്ടി വന്നു. അതിനുശേഷം കച്ചവടക്കാരൻ പൂവും നീരും വെറ്റിലയും വെച്ച് തൻ്റെ സ്വന്തം ഭരണികളിലൊന്ന് വട്ടത്തിരിക്ക് സമ്മാനിച്ചു. അതൊരു കോടൻ ഭരണിയായിരുന്നു. ഏറെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഭട്ടത്തിരി അത് വാങ്ങിയത്. അതിനുശേഷം കച്ചവടക്കാരൻ പറഞ്ഞു, തിരുമേനി, ഈ ഭരണിക്ക് കുറച്ച് കോട്ടമുണ്ടെങ്കിലും വളരെ ഐശ്വര്യവും സവിശേഷതയുമുള്ളതാണ്. ഈ ഭരണി ഇരിക്കുന്ന ദിക്കിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, ഇതിൽ മാങ്ങ ഉപ്പിലിട്ടാൽ അതിവിശേഷമായ രുചി ഉണ്ടായിരിക്കുകയും ചെയ്യും. പിന്നീട് കച്ചവടക്കാരൻ സന്തോഷത്തോടെ ഭട്ടത്തിരിയോട് യാത്ര പറഞ്ഞിറങ്ങി. കച്ചവടക്കാരൻ പോയി കഴിഞ്ഞപ്പോൾ ഭട്ടത്തിരി കോടൻ ഭരണിയിലെ നാണയങ്ങൾ മറ്റൊരു ഭരണിയിലാക്കിയിട്ട് അതും തൻ്റെ നിലവറയിൽ സൂക്ഷിച്ചു വെച്ചു. ആ 11 ഭരണികളും ഇന്നും അവിടെ ഉണ്ടെന്നാണ് കേൾവി. പിന്നീട് ആണ്ടുതോറും കോടൻ ഭരണിയിൽ മാങ്ങ ഉപ്പിലിടാൻ തുടങ്ങി. അതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പ്രയാസമായിരുന്നു. ഈ ചെറിയ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.